നമസ്കാരം. ഉത്തർപ്രദേശിലെ ലഖിംപൂർ കേഡിയിൽ കർഷക സമരത്തിനിടെ ഉണ്ടായ സംഘർഷം ആളിക്കത്തുകയാണ്. സംഭവത്തിൽ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടി മരിച്ചതോടെ ആകെ മരണം 9. ലഖിംപൂരിലേക്കുള്ള യാത്ര തടഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധിച്ച SP നേതാവ് അഖിലേഷ് യാദവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർഷകർക്ക് നേരെ കാറോടിച്ച് കയറ്റിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സഹമന്ത്രി അജയ്കുമാർ മിശ്രയുടെ മകനെതിരെ UP പോലീസ് കൊലപാതക കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പോലീസ് തയ്യാറാക്കിയ FIR പ്രകാരം മന്ത്രിയുടെ മകൻ ഉൾപ്പെടെ 14 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സംഘർഷം നിലനിൽക്കുന്ന ലഖിംപൂർ ഖേഡിയിലേക്കുള്ള യാത്ര പോലീസ് തടഞ്ഞതിനെ തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച അഖിലേഷ് യാദവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹസർഗഞ്ച് പോലീസാണ് അഖിലേഷിനെ കസ്റ്റഡിയിലെടുത്തത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ലഖിംപൂർ ഖേഡിയിലേക്കുള്ള അഖിലേഷിന്റെ യാത്ര തടഞ്ഞ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നുവെന്ന് SP ആരോപിച്ചു. ഇതിനിടെ അഖിലേഷ് യാദവിന്റെ വസതിക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിന് പ്രതിഷേധക്കാർ തീയിടുകയും ചെയ്തു. നേരത്തെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ UP പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഘർഷത്തിൽ മരിച്ച കർഷകരുടെ കുടുംബങ്ങളെ പ്രിയങ്ക ഗാന്ധിയെ സന്ദർശിക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെ UP പോലീസ് പ്രിയങ്കയെ വീട്ടുതടങ്കലിലാക്കിയിരുന്നു. ഇത് വകവയ്ക്കാതെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും സംഘർഷബാധിത പ്രദേശത്തേക്ക് തിരിയുകയും ചെയ്തു. തുടർന്നാണ് UP പോലീസ് പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ ലഖിംപൂരിൽ കൊല്ലപ്പെട്ട കർഷകരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാതെ കർഷക സംഘടനകൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ്. 11 മണിക്ക് തന്നെ ഡൽഹിയിലേക്കുള്ള UP ഫാനിലേക്ക് കർഷക മാർച്ച് നടത്തിയിരിക്കുകയാണ്. സമരക്കാർക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറിയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഇതുവരെ മരിച്ചത് 9 പേരാണ്. 15 പേർക്ക് പരിക്കേറ്റു. 2 പേർ സ്ഥലത്ത് വെച്ചും 2 പേർ പിന്നീടും ഒരാൾ ഗുണ്ടകളുടെ വെടിയേറ്റും മരിച്ചതായി കർഷക നേതാവ് റിച്ച സിംഗ് പറഞ്ഞിരുന്നു. കർഷകർക്കിടയിലേക്ക് ഇടിച്ചു കയറിയ കാറുകൾ കത്തിച്ചതോടെയാണ് 4 പേർ കൊല്ലപ്പെട്ടത്.